നമസ്കാരം, അജയാണ്. കൃഷി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മൾ വീഡിയോ കണ്ടിട്ടല്ലേ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലായിരുന്നു, വെള്ളം കലങ്ങിയൊക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മളധികം മീൻ പിടുത്തമൊന്നുമില്ല. പിന്നെ പോകുന്ന വായി പിടുത്തത്തിനൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ആയിട്ടൊന്നും പിന്നെ ഇടാൻ. ഞാൻ ഇടയ്ക്ക് രണ്ട് ഷോർട്ട് വീഡിയോ കിട്ടും, അതെ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ്. അപ്പോൾ എന്ത് വള്ളത്തിലാണ് പോകുന്നത്? നമ്മുടെ കമൻറ്റിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ വെള്ളം ഇവിടെ മേടിക്കാൻ കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ കടലിൽ ഉപയോഗിക്കുന്ന വെള്ളമാണ്, ചൂണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണ്, ഫൈബറാണ് ചെയ്തേക്കുന്നത്. ഇതിനകം മുഴുവൻ പൊള്ളയാണ്, അതുകൊണ്ട് ഇതൊരു കാരണവശാലും താന്നു പോകുന്നുള്ള പേടിയില്ല. സാധാരണ ഫൈബർ ഉള്ളു, അതുപോലെ മീനായിട്ട് സെറ്റപ്പൊക്കെ ഉണ്ട്. വീട് വാൽവുണ്ട്, തുറന്നു കഴിഞ്ഞാൽ അകത്തോട്ട് വെള്ളം കയറിക്കോളും. അതുപോലെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ ബോക്സിൽ വെക്കാം. ലാൻഡ് നെറ്റും അത് ഇതെല്ലാം ഇതിനകത്ത് തന്നെയാണ്. നമ്മുടെ ഈ ഏറി മാത്രമേ ഉള്ളൂ ഇത്രയും ഒഴുക്ക്. താഴോട്ടുള്ള ഏറിയൊന്നും ഒഴുകല്ല. ഇത് ഈ ശിങ്ക ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടും ഹൈറ്റിലെ ചെറിയ ഡിഫറൻസ് കൊണ്ടും ഇത്ര ഒഴുക്ക് വരും. നായയുടെ ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്, നല്ല ഒഴുക്കി കൂടെ തന്നെ കയറ്റി കൊണ്ടുപോവാം. ഓട്ടങ്ങോട്ട് കന്നലകറി. അത്യാവശ്യം റൈസ് ഉണ്ട്.
ഇന്നത്തെ മൂന്നാമത്തെ മീൻ. നൈസ് പരിപാടിയ. അവൻ പോലും അറിഞ്ഞില്ല എന്തോ സംഭവിച്ചു. അല്ല ബൈക്കിലെ വെക്കല്. കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. മൂന്ന് വാഹയാണ് കിട്ടിയത്. കുറേ സ്ട്രൈക്കും കിട്ടി. അപ്പോൾ ഈ വള്ളത്തിലേ നമ്മുടെ പോക്കുന്നൊക്കെ വന്ന മണിക്കൂറുകളാണ് പോകുന്നത്. അപ്പോൾ ഈ വള്ളത്തിൽ പോകുമ്പോഴത്തേന് നമ്മൾ ചെറുതായിട്ട് വെച്ചാൽ ഒരു പടിയായതുകൊണ്ട് ഇതിന് ബാക്ക് സപ്പോർട്ടൊന്നുമില്ല. നടുവിൻ്റെ ഒരു പരുവാകും ഇരുന്നിരുന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. പിന്നെ പൊക്കവുമില്ല. വ്യത്യാസമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ വള്ളം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേല് കുറച്ച് നമ്മുടെ ഐഡിയയുടെ ഇതൊക്കെ ഒന്ന് പരിഹരിക്കുന്ന രീതിയിൽ കുറച്ചൊരു വർക്കുണ്ട്. ഇനി നേരെ ആ വർക്കിലേക്ക്. അപ്പം ഇതിൽ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടി ചങ്ങലയിടാൻ വേണ്ടി ഒരു ഇത് വെച്ചു. പിന്നെ ഇരുന്ന് കാസ്റ്റ് ചെയ്യുന്നു. ചില പൊക്കത്തിൽ ഇരുന്ന് കാസ്റ്റ് ചെയ്യുമ്പോഴത്തേനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പരുവത്തിന് വേണ്ടി ഒരു റൗണ്ട് സീറ്റ് ഫിറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് സംശയമൊക്കെ ഇത് ഇരിക്കാൻ പറ്റുമെന്ന്. ഇതേല് ഇരുന്നാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇറങ്ങാം. ഇതിൻ്റെ ബേസ് അതുപോലെയാണ്. നല്ല കയാക്കിൻ്റെ മുകളിലാണ് ബേസ്. അതുകൊണ്ട് കാസ്റ്റിങ്ങിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ചെയ്ത് ഇതിൻ്റെ ബോക്സ് ചുട വലിപ്പമാക്കി അതിനായിട്ട് ലോക്കും ഫിറ്റ് ചെയ്തു. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. പിന്നീട് മീനിടാനുള്ള ബോക്സ്, അല്ലെങ്കിൽ വാൽവുണ്ട്. വാൽവ് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ട് വെള്ളം കയറിക്കോളും. അതൊരു ഈ ഒരു സ്ക്വയറിൽ മാത്രമേ വെള്ളം കിടക്കത്തുള്ളൂ. ബാക്കി അവ എല്ലാം പൊള്ളയാണ്. അപ്പം ആ അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. കാരണം ഇത് മാറിയത്തില്ല. പിന്നെ ബാക്കിലിരുന്ന് തുഴയാൻ സൗകര്യത്തിന് നമുക്കിപ്പോൾ ചെറിയൊരു ബാക്ക് സപ്പോർട്ടും വരാനുള്ള രീതിയിൽ നമ്മൾ ഒരു ചെയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചെയർ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ കാസ്റ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകളല്ലേ. അപ്പം നടുവിന് വേദന ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ റിലാക്സ് ആവും. അതിന് വേണ്ടി ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ ഇതേ രണ്ട് പൈപ്പും കൊടുത്തു. അപ്പോൾ റോഡ് വേണേൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പ് കൂടെ ഇതേലുണ്ട്. ഇപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ ഫ്രണ്ട് സീറ്റിൽ നിന്ന് കാസ്റ്റ് ചെയ്യാൻ ഒപ്പൊന്നുമില്ല. ബാക്കിയിരുന്ന് പോവാം. ഇപ്പം എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. നല്ല അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. ഒഴുക്കത്ത് പോലും വലിയ അനക്കമൊന്നുമില്ല ഇതിന്. എൻ്റെ പൊന്നു കുറവായതുകൊണ്ട് അടിച്ചു മോനെ. നല്ല പിടുത്താണ്.
പെയ്യ വാക്ക് കഴിച്ചപ്പോഴാണ് കയറി അടിച്ചത് കേട്ടോ. യെസ്, അയ്യോ പള്ളക്കാണ്, സിനിമല്ല പിടുത്തം പിടിച്ച്. ഡിയോ മണ്ട് കേട്ടില്ല, കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. അടിച്ചു പോനേ, അയ്യോ പിടിച്ചോ. ഓഹ്, ലൂറൊക്കെ എടുത്തോണ്ട് ഒറ്റ അപ്പൊക്കെ. ഒരാള് നടിക്കാതെ നല്ല പിടുത്തം പോയപ്പിടി. അയ്യോ ചെറു. അതെ, നമ്മുടെ പുതിയ വെള്ളമായിട്ട് ഇറങ്ങിയപ്പോഴും അടിപൊളിയായിരുന്നു, ഇഷ്ടംപോലെ സ്ട്രൈക്ക് കിട്ടി. ഒറ്റയ്ക്കായതുകൊണ്ട് ആ ഒരു ഇതേല് പോയി ഇരുന്ന് കാസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. എന്തേലാണ് കൂടുതൽ ഈ ഒഴുക്ക് സമയമായത്, നമുക്ക് കുറച്ച് മേളിലോട്ട് പോയിട്ട് പിന്നെ വള്ളത്തെ നിന്ന് തന്നെ താഴോട്ട് എല്ലാം നോക്കി കാസ്റ്റ് ചെയ്ത് വരാം, നല്ല ബാലൻസാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതെല്ലാം ഇനിയിപ്പോൾ ഫ്രണ്ടിൽ അതെല്ലാം ഇരുന്നുള്ള കാസ്റ്റിങ്ങൊക്കെ ഇനി ആരും വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം. നായ്ക്കിൽ തുഴയാനായാലും ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതായിരിക്കും എല്ലാവർക്കും ബൈ.